season 2. സമാനതകളില്ലാത്ത ചിരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. കോമഡി സ്റ്റാർസിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മൂന്ന് സ്റ്റാർ പെയർസിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ പെയറായ നമ്മുടെ എലീനയുടെ ശിവമുരളിയുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടും കഴിഞ്ഞു. ഇനി ഇവരെ ബീറ്റ് ചെയ്യാനായിട്ട് ഈ വേദിയിലെത്തുന്നത് ടീം ബി ആണ്, നമ്മുടെ സ്വന്തം റിമി ടോമി ആൻഡ് റോൺസൺ വിൻസെന്റ്. ഇന്ന് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും എല്ലാം തുടങ്ങാൻ പോകണം. നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വ്യക്തികൾ കല്യാണം കഴിക്കുന്ന സമയത്ത്, അതും ഒരു പരിചയമല്ലാത്ത രണ്ട് വ്യക്തികൾ, ഏതൊക്കെ തരത്തിൽ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ രണ്ടും ഒത്തുചേരോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ വീട്ടുകാരങ്ങോട്ട് നിശ്ചയിച്ചു, ഞങ്ങളങ്ങോട്ട് കഴിച്ചു. ഹലോ, ഈ റോൺസൺ എന്നുള്ള വിളി ഒഴിവാക്കിയിട്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. പക്ഷേ നമ്മളെ ഒരു കൾച്ചറുമൊക്കെയായിട്ട് അത് ചേർന്ന് വരുന്ന അതാണല്ലോ. എന്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും അച്ഛനെ ചേട്ടാന്നാ വിളിക്കുന്നത്, അപ്പൊ അത് കേൾക്കാൻ ഒരു സുഖമാണ്. പക്ഷേ എനിക്ക് ഞാനൊക്കെ കണ്ണൂരാണ് ജനിച്ച് വളർന്നതൊക്കെ, പക്ഷെ ഞാൻ കൊച്ചിലോട്ട് ബാംഗ്ലൂർ പഠിച്ചത് കൊണ്ട് എനിക്കിങ്ങനെ ചേട്ടാ അച്ചായ അത് ചേട്ടായി എന്ന് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, റോൺ ചേട്ടാ ഓക്കെ ആണോ? എന്റെ റെഡ് സാരി ഇങ്ങനെ ഉണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടം ആ കേരള സാരിയാ. ഓർമ്മയുണ്ടോ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് ആ കേരള സാരി എടുത്ത് മുടിയില് മുല്ലപ്പൂ ഒക്കെ വെച്ച് കുറിയൊക്കെ തൊട്ടിങ്ങനെ ഇറങ്ങി? ഞാൻ റോൺസിന് എന്താ ഇഷ്ടപ്പെട്ടത്? ഈ ഒരു ജിം അല്ലെങ്കിൽ ഇങ്ങനത്തെ ജാക്കറ്റ്, ഞാൻ പാർട്ടികൾ ഫസ്റ്റ് ഞാൻ ഐസ്ക്രീം പാർലറിൽ പോകും, പിന്നെ അവിടുന്ന് ഞാൻ പാർക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ മൂവി മൂവി, അതും എനിക്ക് ഇംഗ്ലീഷിലെ ജൂലിയ ആ മൂവി കാണണം. ജൂലിയ പ്ലീസ് റോൺസൺ ഡോണ്ട് സേ നോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ വിൽ കിൽ യു എനിക്ക് അമ്മ അച്ഛനും ഉണ്ട്. ഞാൻ എന്റെ വീട്ടിലിരുത്തിയേക്കല്ലേ, കല്യാണത്തിന് ശേഷം നമ്മുടെ ഇടയിൽ ഈ ഡാഡ് മോമിനെ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എനിക്കൊരു ആൺകുട്ടി വേണം, റോൺസിന് പെൺകുട്ടി വേണം. റോൺസ് അച്ഛനും അമ്മയോട് ചോദിച്ചിട്ടാണോ ആൺകുട്ടി വേണം പെൺകുട്ടി വേണം? അതൊക്കെ ദൈവം തരുന്നതല്ലേ, ഈശ്വരൻ തരും. എനിക്ക് ഇരട്ട കുട്ടി മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. സിനിമയ്ക്ക് കൊണ്ടുപോയാ കുട്ടികളുണ്ടാവണത്? നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാ. 24 മണിക്കൂറും ഇങ്ങനെയാണോ? അങ്ങനല്ല, സിനിമയ്ക്ക് പോയാൽ റോൺസ് പറ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിൽ പോണോ? അതെ പോണം. ഓ എന്റെ ദൈവമേ, ഞാൻ ഞാൻ ഡാഡിയുടെ മമ്മിയുടെ ആകുന്ന ഞാൻ പറഞ്ഞതാ, എനിക്ക് ഇങ്ങനത്തോളം ഇങ്ങനത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്ന ഈ പുവർ സൊസൈറ്റിയിലെ എനിക്ക് ജീവിക്കണ്ട. ഞാൻ ഇപ്പൊ മമ്മിയെ കോൾ ചെയ്യാൻ നോക്കിയോ. മമ്മി ഞാൻ വരും അങ്ങോട്ട്. റോൺസൺ ഞാൻ വിചാരിച്ച പോലെ അല്ല. മമ്മി നമ്മളെ യു കെയിലൊക്കെ ജീവിച്ചു വളർന്ന ആൾക്കാര് ഇവിടെ ഈ പട്ടിക്കാടി വന്നിട്ട് അമ്പലത്തിൽ പോണം തൂത്തു തുടങ്ങണം, അവരുടെ അമ്മ അച്ഛനോട് ചോദിച്ചിട്ട് വേണം എനിക്ക് പുറത്തു പോകാൻ. മമ്മി ഇന്നൊരു ദിവസം ആയിട്ടുള്ളൂ, മമ്മി ഒരു എസ് പറയേണ്ട താമസം ഞാനിപ്പോ വരും. എനിക്ക് മമ്മിയാണ് വേണ്ടത്. മമ്മി പറ, എന്താ പോരാനോ? ശരി ഞാൻ നിക്കാം, എന്താ ചെയ്യാൻ പറ്റിയോ? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടാ കല്യാണം. നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് ഒരു ഉമ്മ തരാൻ പറ്റുമോ?
തൊട്ട ഞാൻ കൊല്ലും. ആദ്യം എന്റെ ഇഷ്ടത്തിന് പറയാ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാൻ നിങ്ങക്ക് പറ്റുമോ? നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് തുള്ളിയിട്ടല്ലേ ഉള്ളു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നോക്ക്, സമാധാനായിട്ട് പറ. മോളു, നമുക്ക് നാളെ അമ്പലത്തിൽ പോവാം, ഇന്ന് നമുക്ക് പാർട്ടിക്ക് പോവാം. അതുപോലെ പറഞ്ഞാ കേക്കുമല്ലോ. കേക്കാ മോളു, നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ പാർട്ടിക്ക് പാർക്കിലൊക്കെ പോവാം. നാളെ പാർക്കിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും, ഐസ്ക്രീം മേടിച്ചു തരും. ഇന്ന് അമ്പലത്തിൽ പോവാം. ഇന്ന് അമ്പലത്തിൽ പോവാം, നല്ലൊരു ഓപ്ഷൻ അല്ലേ? അപ്പൊ മമ്മിയോട് എന്ത് പറയും ഞാൻ? മമ്മിയോട് മമ്മി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. മമ്മി വെയിറ്റിംഗ് ആണ്. ഇതുപോലത്തെ മമ്മിമാരാണ് ഇതുപോലുള്ള ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്നത്. എന്റെ അമ്മേനെ പറയരുത്, അങ്ങനെയല്ല പറഞ്ഞു ഞാൻ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഏത് പാട്ടിടും? എനിക്ക് ഡാൻസ് ചെയ്യണം. നാഗപ്പണത്തിരുമുടിയിൽ പത്മരാഗമനോഹമാം പൂതിരുകി സുസ്മിതേ നീ വന്നു. ഞാൻ വിസ്മിത നേത്രനായി നിന്നു. പുണീലക്കരയോടും കൂടവ ചുറ്റി പുളു ചന്ദനത്തോടു കൂടിച്ചാർത്തി. പക്ഷെ എന്തായാലും രണ്ട് ടീംസും കുറച്ചൊന്ന് എന്താ പറയുക, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു റിലേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് ടീംസിൽ നിന്നും എന്തെങ്കിലും ഡിഫറൻസിലായിരിക്കുമോ നമ്മുടെ മൂന്നാമത്തെ ടീം എത്താൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? സോ നല്ലൊരു കയ്യടിയോടെ ലെറ്റ് മീ വെൽക്കം ദ ടീം സി, ശ്വേത മേനൻ ആൻഡ് സായി കിരൺ. ജീസസ്, நான் ஒரு பொண்ணை ரொம்ப லவ் பண்றேன், ஆனா எங்க அம்மா அப்பா என்ன ஃபாதர் ஆக்க சொல்றாங்க. எனக்கு கொஞ்சம் கூட இன்ட்ரெஸ்ட் இல்ல ஜீசஸ். அந்த பொண்ணுனா ரொம்ப லவ் ஜீசஸ், எனக்கு ரொம்ப லவ். കർത്താവിനെ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവിനെ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയപ്പോൾ അവൾ പറഞ്ഞിറങ്ങി എന്റെ അൽത്താനക്കൂട്ടിൽ പ്രേമത്തീരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. ജീസസ്, ഒരു നിമിഷം ഇരി. ഓ, ഇന്ന മാതിരി പൊണ്ണെല്ലാം കേക്കല ജീസസ്, ഇന്ന മാതിരി പൊണ്ണെല്ലാം കേക്കല. എങ്ങ അമ്മ അപ്പ സൊന്നാങ്ക ഇതെല്ലാം ഉനക്ക് വേണ്ടടാ, ചർച്ചില പോയി കല്യാണം പഠിക്കണം. ജയശേടാ, ഈ ടീംസിന്റെ പ്രകടനത്തെ കുറിച്ച് പറയുമ്പോ ഏറ്റവും വലിയ സാക്രിഫൈസ് നടത്തിയിരിക്കുന്നത് സായി കിരണാണ്. കാരണം വലിയ ത്യാഗമാണ്. രണ്ടിടി കിട്ടിയപ്പോഴത്തേക്കും തീരുമാനം മാറിയോ? എനിക്ക് ഇയാൾ അത്ര ഇഷ്ടമല്ല, അച്ഛനാവാൻ പോവല്ലേ, അപ്പൊ എന്തായാലും തണുപ്പനാ ഉണ്ടാവുക. ഡ്രൈവ് ചെയ്യുമ്പോ ഫ്രണ്ട് സീറ്റില് നോക്കിയിട്ടില്ല നായിക, ബാക്ക് സീറ്റിലേക്ക് നോക്കിയിട്ടില്ല ഡ്രൈവർ. ആ പ്രേമത്തിന്റെ ഫലമാണ് നമ്മുടെ ശിവമുരളിയുടെ പ്രേമം. ഫേസ്ബുക്കില് വെളുത്ത ഒരാളുടെ ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തല്ലേ, പക്ഷെ അയാൾ തിരിച്ചറിയുന്ന എന്താ വെച്ചാൽ വെളിയിൽ ഇറങ്ങുമ്പോ വേറെ ചെറുപ്പക്കാർ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഭർത്താവിന്റെ വില മനസ്സിലാക്കുന്നത് അല്ലേ. എന്നുവെച്ചാ ലൈക് ഡ്രസ്സിംഗ് സെൻസിനൊക്കെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് സ്റ്റൈലാന്ന്, പക്ഷെ അവരുടെ നോട്ടവും അവരുടെ കമന്റിനെയും കേട്ടപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പൊ ചെറുപ്പക്കാര് പൂവാലന്മാരെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റില്ല, അവര് ചിലപ്പോ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും അവർക്ക് കഴിയും. ഇപ്പൊ ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അമ്മയെ വിളിച്ച് ഡൈവോഴ്സ് ചോദിക്കുന്ന ഒരു മകൾ. അമ്മയുടെ ഇത് എത്രാമത്തെ ഹസ്ബൻഡിലുള്ള മകളാണ്? അമ്മയുടെ തേർഡ് മാരേജിലാണ് ഞാൻ. സാർ എന്തായാലും ഇപ്പൊ ജഡ്ജ്മെന്റ് കഴിഞ്ഞു, ഇനി നമ്മൾ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ് സാർ, സാറും മീരയും
ജഗു ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കണം? ഏത് സമയം വിളിച്ചാലും ഇയാളെ വീട്ടിൽ കാണത്തില്ല. ഫുൾ ടൈം ടി വി വെച്ച് പാട്ട് പാടി നടക്കുവാണ് ജഗു. കാദംബരി, കുളിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കി. ഞാൻ കുളിക്കാനുള്ള വെള്ളത്തിന് മുമ്പ് ജഗുവിനോട് പറഞ്ഞ ഇവിടുത്തെ ഫ്ലോറ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. മൊത്തം ഡേർട്ടി ആയിട്ട് അടക്കാണ് ജഗു. ഉച്ചയ്ക്ക് തുടച്ചോണ്ടിരുന്നപ്പോ ഞാൻ എവിടെ പോയി എന്നറിയാം? കാദംബരി, എവിടെയാണ് പോയത് നിങ്ങള്? കാദംബരിക്ക് പൊക്കം കൂട്ടാൻ വേണ്ടിയുള്ള ചെരുപ്പ് വാങ്ങിച്ചു. ചെരുപ്പ് കാദംബരി പറഞ്ഞ ഈ ഹൈറ്റിലുള്ള ചെരുപ്പ് ഒരിടത്തും ഇല്ല. കാദംബരി, ഞാൻ 6 feet പറഞ്ഞേക്കുന്നത്, അത് ഇല്ലാതെ എനിക്ക് നാളത്തെ എന്റെ പാർട്ടിക്ക് പോകാൻ പറ്റില്ല. കാദംബരി ഒരു കാര്യം മനസ്സിലാക്കണം. കാദംബരി പറഞ്ഞിട്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. കാദംബരിയുടെ ബ്ലൗസ് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ അബദ്ധം പറ്റി. ചൂട് കൂടിയത് കാരണം മുകൾ സ്വല്പം കരിഞ്ഞു. പക്ഷെ വേറൊരു കാര്യം കാദംബരി, വേറൊന്നും തിരിച്ചിരിക്കരുത്. ഈ തേച്ച പൊസിഷൻ ഞാൻ നോക്കിയപ്പോ കാദംബരി ഇടുന്ന ടൈപ്പ് ബ്ലൗസ് പോലെ ബാക്കിൽ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഡിസൈൻ ആയിട്ട് എടുത്തൂടെ കാദംബരി? ജഗു, ജഗു ലിസൺ ടു മീ. നാളെ എന്റെ 2 friends വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ മുന്നിൽ എനിക്ക് ജഗുവിനെ ഒന്ന് കുറച്ച് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ലോക്കൽ സംസാരം ഇങ്ങനെ നടക്കാൻ പറ്റൂ? എനിക്ക് ലോക്കൽ ഭാഷ സംസാരിക്കാൻ പറ്റൂ? വേറെ ഒരു വഴിയില്ല. ഫോൺ വരുന്നുണ്ട്. My God, this guy is too much. You... അമ്മ, അമ്മ ഞാനാണ് അമ്മ. ഇല്ലമ്മ, കാദംബരി എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്റെ ഷർട്ടെല്ലാം രാവിലെ തേച്ചു വെക്കും, എന്റെ പാൻറ്റും ഒക്കെ തേച്ചു വെക്കും. ഇവിടെ എനിക്ക് പരമസുഖമാണമ്മ. കാദംബരി അമ്മ എന്നെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ക്ലബിലൊക്കെ എന്നെ കൊണ്ടുപോകും. വലിയ ആളായിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പാവപ്പെട്ട കുടുംബത്തിലാണെന്നുള്ളത് കാദംബരി ആരത്തും പറഞ്ഞിട്ടില്ലമ്മ. ഞാൻ ഇവിടെ ഹാപ്പിയാണമ്മ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ അലമ്പും ഇംപ്രൈസേഷനും ഇന്നോവേഷനും ഒക്കെ ഞങ്ങൾ ഒന്ന് ഇവിടെ എൻഡ് ചെയ്യാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ഒരു മൊമെന്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. ഇനി ടീം 4 stars എത്തുന്ന ഒരു കിഡിലൻ പെർഫോമൻസുമായിട്ട് എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കുഞ്ഞുകാലും കല്യാണമൊക്കെ എനിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ട് മതി. ഇതിപ്പം വെള്ളത്തിൽ വീണ മൊബൈലിന്റെ അവസ്ഥയാണ്. ചാർജ് ചെയ്യാനും പറ്റൂല, ഡിസ്പ്ലേയും കാണൂല. എന്നാലും കുഴപ്പമില്ല, നോക്കാം. തുമ്പിക്കൈണ്ട് ചുറ്റ് എടുത്തൊരു കൊടച്ചില്. ആ കൊടച്ചില് ഞാൻ ചെന്ന് നേരെ വീണത് സുഗന്ധിയുടെ വീട്ടില്. എന്നിട്ട്? എന്നിട്ടാ ഞാൻ അവിടെ താമസിച്ച് 4 പിള്ളേരെ. ശീൽക്കാര വല്ല ഞാൻ പറഞ്ഞത് മുൻപേ വായേവാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. ഇവിടെ ഇതാ സ്പോർട്ടും മലയാളിയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം 4 stars. അത് കല്ല് വെച്ചെന്നാണ എങ്കിലേ അടുത്ത മത്സരം. ഈ കല്ലൊന്ന് പൊക്കി മാറ്റാവോ? ആദ്യം ഞാൻ, ഇനി ഞാൻ.
ഇതിലും വിനു തോറ്റു. ഇത് വിനുവും ആനിയും ഒരു തമാശയ്ക്ക് വേണ്ടി ആ ഭാരം പൊക്കി മാറ്റാൻ വിനു പറഞ്ഞു. എന്നാൽ അത് ആനിയുടെ ജീവിതമാകുമെന്ന് അന്ന് ആരും അറിഞ്ഞില്ല. മനസ്സിലായില്ല അല്ലേ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തോ, ഞാനേ സിനിമ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, മറ്റന്നാൾ നമുക്ക് പോവാം. അയ്യോ എനിക്ക് പറ്റില്ല വിനു ഏട്ടാ. അയ്യോ ഞാൻ സിനിമയ്ക്ക് വരാത്തവരാണോ ഇങ്ങനെ നടന്ന് പറയുന്നേ? സിനിമയ്ക്ക് വരാത്തോടല്ല, നേരത്തെ ഈ പുല്ലേർ തല്ല കാലാടി ഇട്ടത്. എന്തൊരു കഷ്ടങ്ങളൊന്നും നോക്കണേ. നീ എന്ത് മറ്റന്നാ വരാത്തത്? വിനോട്ടാ, വിനോട്ടാ അറിയാലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്കൊരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആവാന്നുള്ളത്. അതിന്റെ സെലക്ഷൻ ക്യാമ്പ് മറ്റന്നാളല്ലേ, എനിക്ക് പോണ്ടേ? കൊച്ചിലെ തൊട്ടേ ആ കല്ലൊക്കെ എടുത്ത് പൊക്കിച്ച് പഠിപ്പിക്കണ്ടായിരുന്നു. വല്ല ചാട്ടവും കാണാൻ പഠിച്ചിരുന്ന ഇവിടെ എന്റെ വീട്ടിൽ ഇരുന്നേന്. ഇതെന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തലയിലൊക്കെ മുല്ലപ്പൂക്കെ ചൂടി പട്ടുശാലയെ കുട്ടി ഒരു ശാലീന സൗന്ദര്യം, അതാണ് എന്റെ മനസ്സില്. ആണോ? ആന്ന് എങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പെണ്ണിന്റെ പോയി കെട്ടിയത് ഞാൻ അങ്ങ് പോവും. അല്ല, അത് ഞാൻ പെണങ്ങല്ല. തഴുകി മയങ്ങും മധുരിമയിൽ നിൻ ഹൃദയ ശലഭം ഉണരുമോ, മതിവരുവോളം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ ഇത്? ഇത് കഴിഞ്ഞിട്ട് മാതി നമുക്ക് കല്യാണം. നിനക്ക് ഭാരം എടുക്കണോന്ന് ആഗ്രഹം, എനിക്ക് നിന്റെ കൊച്ചിനെ എടുക്കണോന്ന് ആഗ്രഹം. അത്ര നമ്മളെ കല്യാണം വീട്ടിൽ നടത്തിയിട്ടുണ്ട് വിനോട്ടന്. നല്ല ബോധ്യമുണ്ടോ? എന്ത് കുഴപ്പം? വിനോട്ട ഹിന്ദു അല്ലേ, ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ. വിനോട്ട അച്ഛൻ നടത്തി തരുമോ? എന്റെ അപ്പ ഇത് നടത്തി തരുമോ? എടി അത് കുഴപ്പമില്ല, രണ്ടുപേരും ചങ്കും കരളുമല്ലേ, അവര് നടത്തി തരും. അഥവാ നടത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചോടുന്നു, രജിസ്റ്റർ മാര്യേജ് കഴിക്കുന്നു. ഒരു കുഞ്ഞുകാലൊക്കെ കാണുമ്പോ അവര് സമ്മതിക്കും. കുഞ്ഞുകാലും കല്യാണമൊക്കെ എനിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ട് മതി. ഇതിപ്പം വെള്ളത്തിൽ വീണ മൊബൈലിൻ്റെ അവസ്ഥയാണ്. ചാർജ് ചെയ്യാനും പറ്റൂല, ഡിസ്പ്ലേയും കാണൂല, എന്നാലും കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളു എടി, ഒന്നും കല്യാണമൊക്കെ അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മിശ്ര വിവാഹമാണ് കേട്ടാ. വേറൊന്നുമില്ല, ഈ സംസാരത്തിൽ എല്ലാവരും മിശ്ര വിവാഹം കഴിക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് കല്യാണം കഴിച്ച അതിലുണ്ടാവുന്ന മക്കളെ വർഗീയതയുടെ പേര് വാളെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കും, അമ്മയുടെ വീട്ടുകാരെ വെട്ടണോ അച്ഛന്റെ വീട്ടുകാരെ വെട്ടണോ എന്ന്. അപ്പൊ ഏറ്റവും നല്ലത് മിശ്ര വിവാഹം അല്ലേ? അയ്യോ അത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം എടുത്തത്, എനിക്ക് വർക്കൗട്ടിന് സമയമായി, അമ്മ അവിടെ മുട്ട പുഴുങ്ങി വെച്ചേക്കണേ, ഞാൻ പോയി കഴിക്കട്ടെ. എല്ലാരും സ്ത്രീധനമായിട്ട് 10 ലക്ഷം രൂപയും കാറും ചോദിക്കുമ്പോ ഞാൻ ഇവക്ക് വേണ്ടി 200 കോഴിയെ വളർത്തണം, മുട്ട അവിച്ച് 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 കൊടുക്കാൻ വേണ്ടി. എല്ലാത്തിനും എന്തൊരു സാധനം ഇത്! ഇത് ഇവളെങ്ങനെ എടുത്തു പോക്കുന്നു, എന്നെ കൊണ്ട് പറ്റൂല്ലയോന്നൊന്നും അറിയണല്ലോ. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന സംഭവം കഷ്ടപ്പെട്ട് ജോലി കഷ്ടപ്പെട്ട് നിന്റെ മോളെ വളർത്തിയാ, അവളിപ്പോ ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു താരമാവും പോവേണ്. എനിക്ക് ഒരു മോനുണ്ട്, നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോഴേ ഫ്രീ ആയിട്ട് സ്പൂൺ കിട്ടുമല്ലോ, സ്പൂൺ അതേപോലെ ഒരു ചാമാനം. അപ്പൊ ഉഗ്രനായിട്ട് പാടുന്നുണ്ട്. നീ എന്റെ സഭയിലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഞാൻ പള്ളിക്കയർ പാടിച്ചേനെ. പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളും, കാറ് കിട്ടും, ഓട് കിട്ടും, ലക്ഷങ്ങൾ കിട്ടും, ലക്ഷങ്ങൾ കിട്ടും, കിട്ടും, നിനക്കും കിട്ടും, നിന്റെ തന്ത എനിക്കും കിട്ടും, പിന്നെ നിനക്കും കിട്ടും. എനിക്ക് എന്തിനാ അല്ലേ അവന്റെ കൂടെ പാട്ടുപാടാ ഉണ്ടാക്കാൻ പോണത്? മനസ്സിലായോ? എന്തിനാ അവരെ കളിയാക്കണം? ഈ ലക്ഷങ്ങളും കാറും കോടിയൊക്കെ കിട്ടുന്നത് നല്ല നല്ല കലാകാരന്മാർക്കാണ്. അല്ല ഇവനെ പോലെ വക്കോട്ടിയനൊന്നും അല്ല, ഇവൻ പാടിയിട്ട് കൊണ്ടുവരും സോപ്പ് പൊട്ടി, റൂളി പെൻസിൽ, ഹീറോ പേന, വിക്കറ്റിന്റെ കവർ, ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞത്. അവൻ നന്നായിക്കോളും, അവൻ നന്നായിക്കോളും, അവന് നല്ല ഒരു ഉത്തരവാദിത്തമുള്ള ജോലി കൊടുത്താ അവൻ നന്നാ. അറിയാമോ ഉത്തരവാദിത്തമുള്ള ജോലി ഞാൻ കൊടുത്തു, മടുത്ത് ഇനി നീ കൊടുക്കും. മറ്റൊന്നും പരിപാടി
മറ്റന്നാ അവന് പരിപാടി ഇല്ല, മൂക്കുന്ന് മലയെടുത്ത് വിഴിഞ്ഞ് ഹാർബർ കൊണ്ട് വെക്കണം അവന്. അതാണ് പറയുന്ന ഒരു ഉത്തരവാദിത്വം. ഇവിടെ തൈലം ഇട്ടോണ്ടിരിക്കാണ് ചേയാ, പിന്നെന്തോ മറ്റന്നാളത്തെ കാര്യങ്ങളൊക്കെ എന്തായി? അയ്യോ മറ്റന്നാ ഇനിയിപ്പൊ എന്ത് ചെയ്യും? മറ്റന്നാ എന്തോ മോക്ക് സെലക്ഷൻ ക്യാമ്പാ, അപ്പൊ അതിന് പോണം. മറ്റന്നാ നടക്കുവല്ല പരിപാടി ഉണ്ടാടെ? എനിക്കൊന്നുമില്ല, ഒന്നുമില്ലേ, ഒന്നുമില്ല, എല്ലാം ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും? മോളെ കൊണ്ടൊക്കെ ഞാൻ പോ, ഞാൻ പോകോളാം. നിനക്കല്ലേ അപ്പൊ ഇപ്പൊ എങ്ങനെയാ ഉത്തരവാദിത്തം വന്നത്? എനിക്ക് ഉത്തരവാദിത്തം തലക്ക് ഓളം വെച്ചൊന്നും നീ ഇവിടെ സംസാരിച്ചിരിക്കുന്ന മോക്കോണ്ട് ബാക്കിയാളി അങ്ങോട്ട് ചെല്ലു, ചെല്ലു, ചെല്ലു. നിന്റെ ഭാര്യ കാണാനല്ലേ? അയ്യോ അതിനൊന്നും പറയണ്ട, മുള്ളിന്റെ മുട്ടില് മുള്ളല്ലേ വെളുക്കുള്ളൂ. അല്ലേ ആ വെളുപ്പിന് അഞ്ചു മണിയാവും. മണിയും കൊണ്ട് ഒരു പൂജാ മുറിക്കകത്ത് കയറിയ പോളെ കിണി 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 എന്ന് പറഞ്ഞ അടിയോട് അടി ദേവിയെ ദേവിയെ എന്ന് പറഞ്ഞ് അലലോലോ അടരൻ. അഞ്ചു മണിക്ക് അലലോട് അരലേന്ന് ഇവ എന്താണ് പറയണത്? അലലോ അരല. ഓ അങ്ങനെ എടാ, അങ്ങനെ അങ്ങനെ അല്ലേ പറയണ്ട, അലലോ അരലൻ. പൂജാ മുറിയില് ഭയങ്കര നിലവിളി, ഭയങ്കര വിളി, ഭയങ്കര വിളി. പിന്നെ ഇവനെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. ഇവന് വേണ്ടിയിട്ട് അവൾ എന്റെ പളനി കൊണ്ട് തലമുട്ട അടിച്ച്, പിന്നെ ഏതോ ഒരു അമ്പലത്തിൽ കൊണ്ട് നാക്കി കൂടെ ശൂലം കയറ്റി കിട്ടിയിട്ട് വന്ന കൊച്ചേതെന്നറിയാം. ഇതേപോലെ ഒരു രാമൻ ആർക്കും വേണ്ടാത്ത ഒരു സാധനം. അയ്യോ മണിയടി, പൂജാ ബഹളങ്ങൾ ഇത് മാത്രമുണ്ട്. ഇന്ന് ആരും എന്റെ തൊട്ടത്താണ് പൂജ? എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട്. ആർക്കാണ് പൂജ? പിന്നെ നമ്മുടെ ആനി മോള് മറ്റന്നാ പോവല്ലേ, അവൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു വിശേഷാൽ പൂജ അങ്ങ് കഴിച്ചു. എങ്കിൽ നേരെ ആ പ്രസാദം കൊണ്ട് അവളുടെ നെറ്റി തൊട്ടോട്. എടാ ഇത് അവൾക്ക് തൊടാനുള്ള പ്രസാദമല്ലേ, എന്തുകൊണ്ടാ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ നമ്മുടെ ആനി മോള് എന്തുകൊണ്ടാ പോകുന്നതെന്ന്? എന്തുകൊണ്ടാ? ആര് കാരണമാ പോകുന്നത്? ആര് കാരണമാ പോകുന്നത്? ഏ ഇത് കാരണം. ആ ഇനി എന്റെ ഭാര്യ എന്ന് ചേട്ടന് നല്ല വിശപ്പ്, എന്തെങ്കിലും ഞാം ഉണ്ടാക്കി. ഇന്ന് ഈ വീട്ടിൽ അടുപ്പ് പോകുന്ന പ്രശ്നമില്ല, ഇന്ന് ഇവിടെ എല്ലാവർക്കും ഉപവാസമാണ്. ഒരാഴ്ച ഉണ്ട് ഇവിടെ ശുദ്രദീപി, ഇവള് പറയണ ഉപവാസം ഒന്നും. ഒരാഴ്ച പട്ടിണിയാടാ പട്ടിണി, പട്ടിണി ഇങ്ങേര് പട്ടിണി. എട്ടാം മാസമാണ്. ലാലി ലാലി ലാലി, നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ? ഇങ്ങനെ പട്ടിണി പട്ടിണി എന്ന് പറയാലോ. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ അടുക്കള പുറത്ത് പൂച്ച ഒരു മീൻ എടുത്തോണ്ട് പോയപ്പോ അതിന്റെ വാദമുണ്ട് തലയെടുത്ത് തിന്ന കളവനാണ് പട്ടിണി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അപരതല്ലേ. പിന്നെ ആനിയെ പഠിപ്പിക്കാനേ നമ്മളെ ചാക്ക ഒരാളെ ഇങ്ങോട്ട് അയപ്പിക്കാൻ. നല്ല ഉഗ്ര കോച്ചാണ്. ആളാരാണ് പാപ്പൻ കോച്ച്? ഞാൻ രാവിലെ പാപ്പൻ കോച്ച്. 24 മണിക്കൂർ കാറ്റുന്ന കാര്യമല്ലാതെ ഈ പറഞ്ഞ പാപ്പൻ കോച്ച്? ഓ നമ്മളെ കോച്ച് പാപ്പ. പാപ്പൻ കോച്ചല്ലേ? അതെ കോച്ചു പാപ്പൻ. കോച്ചു പാപ്പന്? പിന്നെ ഒരു കാര്യം, എന്നോട് ചാക്കോ വിളിച്ചു പറഞ്ഞു അപ്പുറം രണ്ട് വീടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല താമസം. നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊരാളെ പോയി നല്ല അയൽവാസിയിലേക്ക്. എന്നാ ഒരു കാര്യം ചെയ്യണം, ഈ ബൈക്കിലൊക്കെ വെക്കണ കണ്ണാടിയില്ലേ അതെടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യണം, ബാക്കി പറഞ്ഞത് മൊത്തം കാണാനില്ലേ. ഇതുപോലെ ഇടുക്കിയിലെ രാജക്കാട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോയാ, നടന്നു പോയിടിക്ക് എന്തോ വന്ന് എന്റെ അരയിലെ പാമ്പ്. പാമ്പ്? 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 ഞാൻ കരുതി പാമ്പെന്ന്. സംഭവം പാമ്പല്ല, ഒരു വലിയ കൊമ്പൻ തുമ്പിക്കൈണ്ട് ചുറ്റ് എടുത്തൊരു കൊടച്ചില്. ആ കൊടച്ചില് ഞാൻ ചെന്ന് നേരെ വീണത് സുഗന്ധിയുടെ വീട്ടില്. എന്നിട്ട്? എന്നിട്ടാ ഞാൻ അവിടെ താമസിച്ചു നാല് പിള്ളേര്. നാല് പിള്ളേരാ? മൂന്ന് കൊല്ലം. മൂന്ന് കൊല്ലം താമസിച്ചപ്പോ നാല് പിള്ളേരാ? ഒന്ന് ഓഫർ ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കോച്ച്? കോച്ച്? കാലുവിരി, കാലുവിരി. ഇങ്ങോട്ട് വന്നില്ലേ കോച്ച്? കണ്ടാ ഇതിനെ കോച്ചണോ? അതിനെ കോച്ച ആളുണ്ട്, ഞാൻ വന്ന് കോച്ച് ചെയ്താണ്. അത് ഇനിയിപ്പൊ കോച്ച് പറഞ്ഞിട്ട് ഇരുന്നില്ല എന്നത് അങ്ങേർക്ക് എന്തൊരു തോന്നുന്നു. ഹലോ ഭജന അവിടെ വന്നല്ലേ ഞാൻ. പിന്നെ കുട്ടിയിരിക്കൂ, എത്ര ആസനം അറിയാം? ആ നമുക്കൊക്കെ വന്നേ ഉള്ളു, നിങ്ങൾക്ക് എന്തൊരു ഒരെണ്ണം അഡീഷണൽ ഉണ്ടാ? പിന്നെ കുട്ടി കഴിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. അതല്ല കുട്ടി മനസ്സ് വെച്ചാൽ യോഗ പഠിക്കല് എളുപ്പമാകും. അയ്യോ എനിക്ക് അബദ്ധം പറ്റി. ക്ഷമിച്ചു, കണ്ണുകൾ അടയ്ക്കൂ. ഭഗവാനെ, എന്നെ വെഞ്ഞാറ മുട്ടിലിണക്കി വീണ്ടും എന്നെ കേസിൽ പ്രതിയാക്കുമല്ലോ. കുട്ടി കണ്ണ് തുറക്കൂ.
ഇനി ഞാൻ ചെയ്യുന്നത് പോലെ പറയുന്നത് പോലെ ചെയ്യണം. ഓക്കെ, കൈകൾ നോക്കൂ. ശ്വാസം മേപ്പോട്ട് പിടിച്ചിട്ട് അതേ ശ്വാസം അതേ കണക്ക് തിരിച്ച് പുറത്തോട്ട് തള്ളണം. നോക്കൂ, ഇതുപോലെ കുട്ടി ഇത് ചെയ്യൂ. നമ്മൾ ശ്വാസം വലിച്ചിട്ട് അതുപോലെ എടുത്ത് അതേപോലെ പുറത്തു വിടണം. ശീൽക്കാരമല്ല ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കൂ കുട്ടി, ശ്വാസം മുഴുവനായി അകത്തേക്ക് വലിക്കണം. നോക്കൂ, ഇതുപോലെ പുറത്തോട്ട് വിടണം. അങ്ങനെ എടുക്കുന്ന പോലെ പുറത്തോട്ട് വിടണം. ഇത് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കണം. ശ്വാസം മേപ്പോട്ടെടുത്ത് കാലിങ്ങനെ രണ്ടെണ്ണം നീട്ടി ഈ കൈ മേപ്പോട്ട് ഉയർത്തിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അയ്യോ ഇത് ആസനമല്ല, ലോക്കായി പോരാതെ. അയ്യോ ആരെങ്കിലും ഒന്ന് വിളിയേ. ഈ മുണ്ടിനകത്തുള്ള കളരിയല്ലേ അവിടെ കിടന്ന് ടെക്നിക്ക് പിടിക്കാം. കഴിയാത്ത ജോലിക്ക് പോണ എന്തിനാണ്? അയ്യോ എങ്ങനുണ്ട് കോച്ചേ? കോച്ച് എങ്ങനുണ്ടെന്ന് അകത്തുപോട്ട് ഇതുപോലെ ചെയ്തു നോക്ക്, അപ്പോഴറിയ ബുദ്ധിമുട്ട്. ഞാൻ അപ്പഴേ പറഞ്ഞു, ഞാൻ അപ്പഴേ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, അവരെയും ഉണ്ടായിരിക്കാൻ പറഞ്ഞു ചൂണ്ടു പറഞ്ഞു ഞാൻ പ്രയോഗിക്കുന്നു. അത് അത് പൊക്കണമല്ലേ. കുട്ടിയും ശ്രദ്ധിക്കൂ, ഇത് ഇങ്ങനെ എടുത്ത് ഇതൊന്ന് പിടി, നാളെ പഠിപ്പിക്കണോ വാസനം? അയ്യോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലാവ ഉടായിപ്പോ കോച്ചാന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നിന്നത് കേട്ടാ. എനിക്ക് ഒരു വിലയില്ല. എന്തൊരു സന്ദേഹം? എന്തോ ഇത് ഇതിനൊക്കെ പടച്ചാൻ എന്തോ നോക്ക്. നിങ്ങളെ കൂട്ടുകാരൻ ചെറു പ്രായം തൊട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചവനെ ഞാനോ എന്നെ അവനെ തമ്മിൽ തല്ലിക്കാൻ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അപ്പുറത്തെ ആന കണ്ടോ, വച്ചോടി വച്ചോടി അങ്ങ് കയറ്റോല്ലേ. നിങ്ങക്ക് ഇനി മനസ്സിലാവുന്നില്ല മനുഷ്യ? ഇപ്പൊ നീ പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാൽ അവനാണ് ഇവിടെ കൂടൊത്താൻ ചെയ്തത്. പിന്നല്ലാതെ പിന്നെ മറ്റന്നേ ഞാൻ ഇവിടെ പോണേന്റെ ചെറിയ സന്തോഷത്തിൽ പായസം കുടിയറാം. പായസം കൊണ്ടുവന്നു. വേണ്ട 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 വേണ്ട, പൈസ വേണ്ട. അല്ല നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലോ. ഷുഗർ ഷുഗർ ഷുഗറാ? അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ. മാമന്റെ പായസം കൊണ്ടുവന്ന കോടി. ഞാനും എന്റെ ഈ പഞ്ചാര കുട്ടനും എന്റെ കുടുംബവും നശിപ്പിക്കാൻ വേണ്ടി നീ ഇന്ന് എന്റെ ഭാര്യ ആ മൂതേവിയും കൂടെ ചേർന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തെ കൂടുതൽ ഭക്ഷണം കൊടുക്കണമെന്ന്. പിടിച്ചിട്ട് നിങ്ങളെ തമ്മിൽ അരി കൂടിയ തമ്മിൽ തല്ലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ആനയൊന്നും പറയും. അത്
അത് എനിക്ക് അവളെ ഇഷ്ടമാണ്. നിങ്ങൾ കൊറേ നേരമായിട്ടല്ലോ തമ്മിൽ തല്ലുന്നു, എന്താ കാര്യം? ഞാനും നീയും നമ്മളെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇവനും അവളും ആ മൂതേവിയും ചേർന്ന് നമുക്ക് ശുദ്ധം ചെയ്ത മക്കളെ ശുദ്ധം ചെയ്തു. സായിപ്പിന്റെ ശുദ്രം ഇവിടെ ഒന്ന് മന്ത്രാലയമില്ലാത്തോണ്ട് അമേരിക്കയിൽ നിന്ന് സായിപ്പിനെ വിളിച്ച് ഇത് ഗ്രിപ്പ് പൗഡർ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോ എന്റെ കൈക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഈ പൗഡർ എന്റെ കൈ തട്ടും. ഞാൻ എന്നിട്ട് എടുക്കാൻ വേണ്ടിട്ടാ ഞാൻ അതായത് ഗ്രിപ്പ് പൗഡർ എന്ന് പറഞ്ഞാ. അയ്യോ, ഞാൻ അപ്പോഴേ ദേവി എനിക്ക് ഉൾവിളി തന്നതാ. ഇത് ഗ്രിപ്പ് പൗഡർ. അയ്യേ, ഇതിനാണ് ഇത്രയും പേരുള്ള ഇവിടെ. ഞാൻ ചെയ്യൂടാ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഞാൻ അങ്ങനത്തെ പോലാണ്, ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പാവല്ലേ? നീ പാവം തന്നെ, പക്ഷെ എന്റെ രണ്ടണപ്പല്ലാണ് അങ്ങോട്ട് തിരിച്ചു പോയത്. ഇനിയിപ്പൊ എന്തായാലും നമ്മളെ മക്കളൊന്നിക്കട്ടല്ലേ, നമുക്ക് അവരെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. കല്യാണം നടത്താം. റെഡിയാണല്ലോ. റെഡി, അത് മതി. എങ്ങനെ ഞാൻ എപ്പോഴും നടത്താനും റെഡിയെന്ന് അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞാ മതി. പിന്നെ നിങ്ങൾ നിസാര കാര്യത്തിന് എന്തിനു ഇവിടെ കിടന്ന് തമ്മിൽ തല്ലിയത്? അല്ലേ, മലയാളികളുടെ കുഴപ്പം ഇത് തന്നെ. ചെറിയ കാര്യം മതി, ഊതി പെരുപ്പിച്ച് അങ്ങ് വലുതാക്കും. പിന്നെ ഞങ്ങളുടെ കല്യാണം അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടാ. ഇവള് എന്ന് ഇത് പോയിട്ട് ചാമ്പ്യൻഷിപ്പും ട്രോഫി ആയിട്ട് ഇവിടെ എത്തുന്നോ അന്ന് ഞങ്ങളുടെ കല്യാണം. ലേഡി, പിന്നെ അല്ലാണ്ട് നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു സ്ത്രീക്ക് പിന്നിൽ വലിയൊരു ശക്തിയായിട്ട് പുരുഷൻ വേണമെന്ന വലിയൊരു കൺസെപ്റ്റിന് ഇനി ജഡ്ജസിന്റെ ഒരു വേർഡിക്റ്റ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓഫ് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. സ്ത്രീയുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും സായൂജ്യമടയുന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് കോച്ച്. ഈ കോച്ചിന്റെ മീശയുടെ കട്ടി കുറയ്ക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ വികാരം നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ ഏതെങ്കിലും സേവിക്കുന്നത് നന്നായിരിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗ് പോയിട്ട് ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻറ്റിൽ ഇയാൾക്ക് എന്തെങ്കിലും ഗ്രാഹ്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. അത് തന്നെയാണ് ഈ കഥാപാത്രത്തിൻ്റെ വിജയം. അത് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഭക്തിമാർഗത്തിൽ മുന്നേറുന്ന നമ്മുടെ നായകൻ്റെ അമ്മ ഈ ഗ്രിപ്പ് പൗഡർ കണ്ടിട്ട് ക്ഷുദ്രപ്പൊടിയാണെന്ന് തെറ്റിദ്ധരിച്ചതിന് പ്രത്യേകിച്ചൊരു ന്യായീകരണം കാണുന്നില്ല. ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിനെ സംശയിക്കുന്ന തരത്തിൽ നായിക വച്ചടി വച്ചടി മുന്നോട്ട് പോകുന്നുണ്ട്. നായകൻ താഴോട്ട് പോകുന്നു. നായകൻ താഴോട്ട് പോകുന്ന നായകൻ പ്രത്യേകിച്ച് ജോലിയൊന്നും എടുക്കുന്നില്ല. നായികയ്ക്കൊരു ലക്ഷ്യമുണ്ട്, ആ രീതിയിൽ മുന്നേറുന്നു എന്ന് ആശ്വസിക്കുന്നതിന് പകരം ഇത് ക്ഷുദ്രപ്പൊടിയാണ് എന്ന് പറയുന്നിടത്ത് നർമ്മമുണ്ടായിരിക്കാം, പക്ഷേ അതിനൊരു യുക്തി അവിടെ വരുന്നില്ല. നിങ്ങൾ വളരെ മനോഹരമായി ചെയ്ത കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ഉളുക്ക് വന്ന് ഈ കോച്ച് അവിടെ കിടക്കുമ്പോൾ ഓരോരുത്തരും തെറ്റി വരുന്നത് ഇപ്പോൾ ഓവർഡോസ് ആണെങ്കിൽ പോലും എല്ലാവരും പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് വന്ന് വീണത്. ഇന്നത്തെ നിങ്ങളുടെ സ്കിറ്റ് ഈ ലെവലിൽ എത്താനുള്ള കാരണം നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളായതുകൊണ്ട് മാത്രമാണ്. കഥയുടെ ഒരു ബലം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് എത്രയോ മടങ്ങ് ഉയരുമായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾ ദി ബെസ്റ്റ്. ടീം ഫോർ സ്റ്റാർസ് ആദ്യമായിട്ടൊരു വലിയൊരു കൈയടി, ബിക്കോസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് അപ്സര, അത് ഭയങ്കര ഒരു തീരെ ഒരു ഭയങ്കര ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. അത് നന്നായിട്ട് അപ്സര നന്നായി ചെയ്തു.
അതിന്റെ നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ടും കാണിച്ചിട്ടുണ്ട്, ആ ഒരു ഫ്ലാഷ് ബാക്ക് സജിന്റെയും അപ്സരന്റെ ആ ഒരു ഇത് അതെല്ലാം നന്നായി കാണിച്ചു. എന്തായാലും അപ്സരന്റെ ഫ്യൂച്ചർ നല്ലതാണ്, ബിക്കോസ് സജിൻ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് നല്ല ഒരു എൻകറേജിങ് ഹസ്ബൻഡ് ആയതുകൊണ്ട് അത് സേഫായി. ഇവിടെ നമ്മളിപ്പോൾ പേരൻസ് ആണ് കുഴപ്പക്കാർ, പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഒരു കോച്ച് കിട്ടിയാൽ ഉഫ്, സത്യമായിട്ട് നല്ല നിയന്ത്രണങ്ങൾ വേണം കേട്ടോ. എന്തായാലും നിങ്ങൾ നാല് പേരും ആ അച്ഛൻ അമ്മമാരെ ആ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോൾ എന്താ പറയുക, പ്രസാദ് ആണെങ്കിലും നമ്മുടെ ജിഷു ആണെങ്കിലും സ്നേഹ എല്ലാവരും നന്നായി ചെയ്തു. റിമി, എന്തായാലും എനിക്കും ഇതാണ് ഇവിടെ തുടങ്ങുന്നത്, കാരണം അപ്സര അല്ലെങ്കിൽ ഇന്നേ വരെ നമ്മൾ എടുക്കാത്തൊരു ടോപ്പിക്കായിരുന്നു. പെൺകുട്ടികൾ പ്രത്യേകിച്ച് വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിൽ കൈയെടുത്തൊരു മല്ലേശ്വരി, ആ കർണം മല്ലേശ്വരി, അവരെ പെട്ടെന്ന് നമുക്ക് നമ്മളൊന്ന് ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മേഖലയിലോട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇനിയും ഇനിയും വരട്ടെ, കേരളത്തിൽ നിന്നൊന്നും ഇന്നേവരെ വന്ന് കണ്ടിട്ടില്ല. അതേപോലെ വളരെ ദുർബലനായ ഒരു കോച്ച്, ഒരു ശ്വാസം എടുക്കുമ്പോൾ പോലും പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കോച്ചുകൾ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് വരാണ്ടിരിക്കട്ടെ. അതിന് പ്രത്യേകം ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക. കോച്ചിന് കോച്ച് പിടിക്കുന്നത് എല്ലാം കൂടെ അത്യാവശ്യം രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. റോൺസൺ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആണോ റോൺസൺ? പവർ ലിഫ്റ്റിംഗ് കോച്ചായിരുന്നു. കോച്ചായിരുന്നു അല്ലേ? ഓ മൈ ഗോഡ്. സോ ഈ ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് ശരിക്കും എന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതേപോലെ പെൺകുട്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനും പവർ ലിഫ്റ്റിങ്ങിനും പങ്കെടുത്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ. സ്കിറ്റിൽ കുറച്ചുകൂടി പലതും ആഡ് ചെയ്യാമായിരുന്നു, കാരണം ഇപ്പോൾ ഒന്നുമില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹ്യൂമർ കൊണ്ടുവരാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. വർക്ക് ഓൺ ചെയ്യാം അല്ലേ? കൂട്ടത്തിൽ ആരും ജിമ്മി പോയിട്ടില്ല, അതിന്റെ വയറ് കണ്ടാൽ തന്നെ അറിയാം. നോർമലി പവർ ലിഫ്റ്റിംഗ് ഇതൊക്കെ ചെയ്യുന്നവർ നോർമലി ഫിസിക്കലി ഫിറ്റ് ആയിട്ടില്ല, കണ്ടാൽ ഫിറ്റ് ആയിട്ടില്ല, പക്ഷേ അവർക്ക് നന്നായിട്ട് വെയിറ്റ് പൊന്തിക്കാനുള്ള പവർ ഉണ്ടോ? എക്സ്ക്യൂസ് മീ, അവർക്ക് എങ്ങനെ ഫിറ്റ് ആവാൻ പറ്റുമെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അവരെ എയിം എന്ന് പറയുന്നത് വെയിറ്റ് എടുക്കലാണ്. അപ്പൊ മാക്സിമം വെയിറ്റ് പൊന്തിക്കാൻ വേണ്ടി അവർ അവരെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. Yeah, so happy to see Apsara because കുറേ നാളത്തിന് ശേഷമാണ് അപ്സരനെ കാണുന്നത്. ആൻഡ് ഇവരൊക്കെ പറഞ്ഞ പോലെ അപ്സരനെ ഈ ഒരു എന്താ പറയുന്ന ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് പേഴ്സൺ ആയിട്ട് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ സ്പോർട്സിൽ കൊണ്ടുവന്നതിൽ വെരി ഹാപ്പി ടു സീ. ബാക്കിയുള്ളവർക്കും താങ്ക് യു സോ മച്ച്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ആൻഡ് ആ യോഗ ക്ലാസ് വാസ് എക്സലന്റ്, നന്നായിട്ട് ഞങ്ങൾ ചിരിക്കുകയും ചെയ്തു. ആ രണ്ട് കൊച്ചു പിള്ളേർ വന്നതും ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. എലീനയ്ക്ക് എന്തെങ്കിലും യോഗാസനം അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. ശവാസനം ഞാൻ നന്നായിട്ട് ചെയ്യുമെന്ന് എല്ലാവരും പറയണേ. ഓക്കെ സായി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് വാച്ചിങ്? ഇത് തെലുങ്കിൽ വേണം ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ റിമി ചേച്ചി, ഇവിടെ കേട്ടല്ലോ. ഫസ്റ്റ് മീരു ഫ്ലാഷ് ബാക്ക് ചൂപിച്ചാ ചാലാ ബാഗുന്നു, നാക്ക് ചാലാ നച്ചിന്ദ ഫ്ലാഷ് ബാക്ക്. ആദ്യം കാണിച്ച ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, അത് ചാല ഭാവന്തി എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. No, it was very nice. And the flashback episode lende angende idu varudhu, it was very nice. Our story oda ഒരു മൂവി സ്റ്റോറി മാറി ഇരുന്നത്. ദാന്തരത യോഗ ക്ലാസ് ലോ ബ్రీతింగ్ ఎక్సర్సైజ్ చాలా భయంకరంగా బా నౌకునాను. ఓకే, യോഗ ക്ലാസ്സിലെ ആ ബ്രീത്തിങ് എക്സസൈസ് ചാല, അതായത് സൂപ്പറായിട്ട് ഭയങ്കരമായിട്ട് ബൗത്തിനിങ്ക, അതായത് ബഹുത് ബഹുത് പസന്തായ. ഓക്കെ, സോ മീരു ഇക്കడి నుంచి ఇలా ఆడవాళ్ళని ప్రోత్సహించే సబ్జెక్ట్స్ చేసి ఆడవాళ్ళని ఇట్లా బాగా ఎంకరేజ్ చేసి మీరు వెనకాల ఉన్నప్పుడు చాలా బాగుంటుంది చూడడానికి. దానివల్ల ప్రేక్షకులకి చాలా ఇంట్రెస్టింగ్ గా ఉంటుంది సబ్జెక్ట్. అది అధికం ఆరు చూస్ చేయాత ఒక సబ్జెక్ట్, మీరు లేడీస్ ని ఎంకరేజ్ కొడుకున్న రీతిలో ఇങ്ങനെ కొడుతు అదుగొండ్ ఆల్కార్కు ఒక మెసేజ్ കൊടുക്കാൻ പറ്റുന്ന రీతిలో చాలా చాలా తిరుంతరం చాలా మార్కెట్ మే ఆవ చాలా మార్కెట్ మే ఆవ ഒരു കാര്യം തെലുങ്കിലും കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഉറപ്പാണ്. പിടിച്ചോ എൻകറേജ് എന്നൊരു വാക്ക് വന്നു ഇംഗ്ലീഷ്, അപ്പൊ ഞാൻ ശരി ശരി. സായിക്കരൻ പറഞ്ഞ തെലുങ്കിന്റെ എല്ലാം മലയാളം റിമി പറഞ്ഞു, ഞാൻ പറയുന്ന തെലുങ്കിന്റെ മലയാളം പറയാമോ? ബാവച്ചപ്പടി. ഈ പറയുന്നത് ശരിയാണെന്നുള്ളത് സായിക്കരൻ പറയണം, തെലുങ്ക് അറിയാവുന്നത് സായിക്കരനാണ്. പ്രിയമായ സ്നേഹിതരു, പ്രിയമായ സ്നേഹിതരേ, അല്ല അത് തന്നെ തെറ്റി. ఒక అమ్మాయితో నేను నిన్ను ప్రేమిస్తున్నాను చెప్పడం చాలా ఈజీ, కానీ ఆ అమ్మాయిని మన వైపు తిప్పుకోవటం చాలా కష్టం అండి.
മൈ ഗോഡ്. ഇത് കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തിൽ ഞാൻ തന്നെ പറഞ്ഞ തെലുങ്ക് ഡയലോഗാ. ഇത് എന്റെ സോങ് പറ സൊല്ലേ. ഇപ്പൊ ഇപ്പൊ ഇത് ഏഷ്യാനെറ്റ് തെലുങ്ക് ചാനൽ ഫ്യൂച്ചറിൽ വരലാ സൊല്ല മുടിയാത്. ഓക്കെ പോസ്റ്റേഴ്സ്, ഇനി എന്തായാലും മാർക്സ് കൂടി അറിയാം. ഒരുവിധം നല്ല മാർക്സ് ആണെങ്കിൽ സായിക്കിരൺ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും എന്ന് പറഞ്ഞിട്ടുണ്ടേ. റിമി ടോമി 26 ജ്യോതിഷേട്ടാ 36 out of 40. ശ്വേതജി 26. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 88 on 100. ഓക്കെ, അപ്പൊ അങ്ങനെ പോവാൻ വരട്ടെ. എന്തായാലും സായിനെ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു ജസ്റ്റ് ഒരു വൈൻഡ് അപ്പ് തിങ്. ഓക്കെ സായി, സോ സായിനെ സ്നേഹിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മെലോഡിയസ് സോങ് നമുക്ക് വേണ്ടി സായി ഇന്നിവിടെ ഇതാ പാടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വിഷ്വൽ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു എലീന ആൻഡ്രോൺസ് ആൻഡ് വിൻസെന്റ്. സ്പോർട്സുകാരും ഫാമിലീസും ഓടി വേദിയിൽ നിന്ന് പൊക്കോളൂ, കാരണം ഇനി നന്ദന്റെയും നയനയുടെയും കുറച്ച് സ്നേഹ സല്ലാപങ്ങളാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ കോച്ച്, എല്ലാരെയും കൊണ്ടുപോക്കോളൂ. ഓക്കെ ബൈ. എന്തായാലും ഈ ഒരു കോംബോ നമ്മുടെ വാനമ്പാടിയും ഭാര്യയുടെ ഒക്കെ റെഗുലർ വ്യൂവേഴ്സ് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരുടെ ചേർത്തിട്ട് ഞാനൊരു സെൽഫി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോകുന്നു. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. വാനമ്പാടിയും ഭാര്യയും നമ്മുടെ ഏഷ്യാനെറ്റിലെ ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി അവരുടെ കാണാത്ത മുഖങ്ങളുമായിട്ട് ഭാവങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും കൊണ്ടെത്തിക്കും എന്ന വലിയൊരു വാക്കോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഇസ് സൂപ്പർ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ്. കൂടി ഒന്ന് നിർത്തി തരണേ, എങ്കിൽ അങ്ങേരാ നിന്റെ നടയെ കൊണ്ടുവന്ന് അങ്ങേര നാക്കിൽ ഞാൻ ശൂലം കയറ്റിയേക്കാമേ. നീ അങ്ങേര അവന്റെ നാക്കിൽ ശൂലം കയറ്റുന്നതിന് പകരം നിന്റെ നാക്കിൽ ആദ്യം ഒരു ശൂലം അടിച്ച് കയറ്റി ഒരു 5100 അമ്പലത്തിൽ കൊണ്ടു ചെന്നിട്ട് എന്റെ മൂത്രസടേ ടക്കണ നിന്നു. ചോർച്ച മാറാനും നേർച്ച. അപ്പൊ 19-ാം തീയതി രഞ്ജി, 17-ാം തീയതി സന്തോഷ്. കരക്കാരോട് കടം മേടിച്ച തിരിച്ചു കൊടുക്കണം, അല്ലേ സന്തോഷം രഞ്ജിയൊക്കെ വീട്ടിലേക്ക് ഒന്ന് കയറി നിരങ്ങിയിട്ട് പോകും. ഒരുപാട് പ്രതിഭകൾ പിറന്നു വീഴേണ്ട മണ്ണാണിത്. ഇത് നിന്റെ അപ്പന്റെ സ്ഥലമാണോ അതോ വേവാടാണോ? ഇത് ഇന്നത്ര ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു വേണോണ്ടിരിക്കാനായിട്ട്. My name is Ajna. Yeah, he is my husband. Ariya shatrapura adachinde enge mantrai. Eda ee bhoomi preyadam poodu onnu illa. Yechi ariya. Yechi ariya. Yechi ariya. Yenna? 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 What have you done? Cut. Amma. Kritte tane. Ee vaithi kalakana appi ende.